ഓൾ ഇന്ത്യ എം ബി ബി എസ് ആൻഡ് ബി ഡി എസ് അലോട്ട്മെന്റിന്റെ സ്ട്രേ വേക്കൻസി റൗണ്ടിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻ. സൈഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെന്റ് സെന്റർ കൊണ്ടോട്ടി. മോപ്പപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആ കോളേജുകളുടെ ഓർഡറിനെ ചേഞ്ച് ചെയ്യാനോ വേറെ ഓപ്ഷനും ഇല്ല. അതിലെ റാങ്ക് പ്രകാരമാണ് ഇനി അഡ്മിഷൻ നടക്കുന്നത് സ്ട്രേ വേക്കൻസിയിൽ ഗവൺമെൻറ് കോളേജുകളിൽ. പ്രൈവറ്റ് കോളേജുകൾ, അതായത് ഡീംഡ് കോളേജുകളിലാണെങ്കിൽ സ്ട്രേ വേക്കൻസിക്ക് എം സി സി ഒരു ലിസ്റ്റ് കൈമാറും. ആ ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് അവിടെ അഡ്മിഷൻ നടക്കുക. ഈ അഡ്മിഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ എന്ത് ചെയ്യണം? ലോഗിൻ ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യണം. ഒ ടി പി വരും, ആ ഒ ടി പി കൺഫേം ചെയ്ത് നിങ്ങൾക്ക് ഔട്ട് ചെയ്യാം. ഈ ഒരു പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളുണ്ട്, എനിക്ക് സ്ട്രേ വേക്കൻസിയിൽ സീറ്റ് വേണ്ട, അത്രക്കാരും മാത്രം എന്ത് ചെയ്യുക, 20-ാം തീയതി വരെ ലോഗിൻ ചെയ്തിട്ട് ഒ ടി പി അടിച്ചിട്ട് ഔട്ട് ചെയ്യുക. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില ആളുകൾ സ്റ്റേറ്റിലെ മോപ്പപ്പ് റൗണ്ടിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാകും. അത്തരം ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് ഈ ഒരു പ്രോസസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് ഔട്ട് ചെയ്യാം. ഓക്കെ, കാരണം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഫസ്റ്റ് അടച്ച എമൗണ്ട് അവിടെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് എക്സിറ്റ് ചെയ്യാം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. താല്പര്യമുള്ള ആളുകളൊന്നും ചെയ്യേണ്ടതില്ല. ഈ 20-ാം തീയതിക്ക് ശേഷം പ്രോസസ്സിങ് ആരംഭിക്കുകയും 23-ന് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കും. 24th മുതൽ 28th വരെ ജോയിനിങ് ചെയ്യാനുള്ള അവസരമായിരിക്കും. ഇത്രയും നേരം എന്നെ കണ്ടതിനും കേട്ടതിനും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു.